എല്ലാവർക്കും നമസ്കാരം. ആളുകളെ നമുക്ക് മൂന്നായി തിരിക്കാം. ഉത്തമൻ, മധ്യമൻ, അധമൻ എന്ന് പറയാം. അധമൻ പ്രവൃത്തി തുടങ്ങാൻ തന്നെ മടിക്കുന്നു, മടിയനാണ്. മധ്യമൻ തുടങ്ങുന്നു, പകുതി വരെ പോകുന്നു, പിന്നെ ഇട്ട് കളയുന്നു. ഉത്തമൻ അവസാനം വരെ പോകുന്നു, എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് പോകുന്നു. അപ്പോൾ ഉത്തമനിൽ നമ്മൾ കാണുന്ന ഒരു ക്വാളിറ്റിയാണ് കൺസിസ്റ്റൻസി എന്ന് പറയാം, സ്ഥിരത. അപ്പോൾ ആ സ്ഥിരത ഉണ്ടായി വരുന്നത് എങ്ങനെയാണ്? ജയിക്കാനുള്ള കരുത്തല്ല ഉത്തമനുള്ളത്, തോൽക്കാനുള്ള കരുത്താണ്. എബ്രഹാം ലിങ്കൺ 10-ൽ കൂടുതൽ പ്രാവശ്യം ഇലക്ഷനിൽ മത്സരിച്ച് അവസാനം വിജയിച്ച ആളാണ്. അവസാനം വരെ അദ്ദേഹം നിലകൊണ്ടു എന്നുള്ളത് കൊണ്ടാണ് വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ തോൽവി വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. ഇപ്പോൾ ഉത്തമൻ്റെ കരുത്ത് എന്ന് പറയുന്നത് തോൽക്കാനുള്ള കരുത്താണ്. തോൽക്കാനുള്ള കരുത്ത് മാത്രമല്ല, ഓരോ തോൽവിയിലൂടെയും ഓരോ പാഠങ്ങൾ പഠിക്കുകയാണ്. ആ പാഠങ്ങൾ പഠിച്ച് പഠിച്ച് തന്നെ കുറച്ചുകൂടെ ഒരു തിരുത്തൽ ശക്തി ഉപയോഗിച്ച് തന്നെ മാറ്റി മാറ്റി അവസാനം ഒരു ഉത്തമത്വത്തിൽ തന്നെ എത്തുകയാണ്. തുടക്കത്തിലേ താൻ ഉത്തമനല്ല, അപ്പോൾ ഉത്തമത്വത്തിൽ എത്തിച്ചേരുകയാണ്. ഉദാഹരണത്തിന്, ഗാന്ധിജിയെ നമ്മൾ മഹാത്മാവെന്ന് വിളിച്ചത് തുടക്കത്തിലല്ല, കാലം കൊണ്ടാണ് മഹാത്മാവെന്ന് വിളിച്ചത്. അപ്പോൾ മഹാത്മാവായി തീരുകയാണ് ചെയ്യുന്നത്, അതിന് കാലം തന്നെ വേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കാലം കൊണ്ട് മഹാത്മാവാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മളുടെ കൺസിസ്റ്റൻസി കൊണ്ടാണ്, നമ്മളൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മൾ നേരിടുന്നത് തോൽവികളാണ്. അപ്പോൾ ഈ തോൽവികളിൽ പതറാതെ മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നമ്മൾ വീണ്ടും ഉണരുകയാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ ഉണരാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ഒരു ബോൾ എങ്ങനെയാണോ കുതിക്കുന്നത്, അത്ര ശക്തമായി നമ്മൾ ഒരു പ്രതലത്തിൽ അടിക്കുമ്പോൾ ആ ബോൾ എങ്ങനെയാണോ കുതിക്കുന്നത്, അതുപോലെ നമുക്ക് വീഴ്ചയിലൂടെ കുതിക്കാൻ പറ്റണം. ആദ്യം നമ്മൾ ഇഴയുന്നു, പിന്നെ നമ്മൾ നടക്കുന്നു, പിന്നെ ഓടുന്നു, പിന്നെ പറക്കുന്നു എന്നൊരവസ്ഥ ഉണ്ടാകണം. അപ്പോൾ ഓരോ അനുഭവങ്ങളും നമ്മളെ എത്തിക്കേണ്ടത് ഉയരങ്ങളിലേക്കാണ്. ആ ഉയരങ്ങളിലേക്ക് പോകാനുള്ള കരുത്ത് നിരന്തരം ആർജിച്ചുകൊണ്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ പഠനം ഒരു നിരന്തര പ്രക്രിയയായി മാറണം. പഠിക്കുക എന്നുള്ളത് ഒരു നിരന്തര പ്രക്രിയയാക്കി മാറ്റണം. ഒരു ആജീവനാന്ത വിദ്യാർത്ഥിയായി നമ്മൾ നമ്മളെ കാണണം. അപ്പം അങ്ങനെ കണ്ട് മുന്നേറുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വിജയപഥത്തിലെത്തുകയാണ്. അപ്പോൾ വിജയത്തിലെത്താനുള്ള വഴി എന്ന് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പഠനമാണ്. ആ പഠനത്തിലൂടെ മുന്നേറുക, എക്കാലവും നമ്മളൊരു വിദ്യാർത്ഥിയാണെന്ന് അറിയുക, ആ അറിവിൽ ഉറയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്തുദ്ദേശിച്ചാണോ മുമ്പോട്ട് പോകുന്നത് അതിൽ തന്നെ ഉറച്ചുറച്ച് പോവുക. ആ ഉറപ്പിലൂടെ അവസാനം നമുക്ക് പൂർണ്ണമായും വിജയത്തിലെത്താം. അപ്പോൾ അതിന് വേണ്ട ഗുണമാണ് കൺസിസ്റ്റൻസി എന്ന് പറയാം. അപ്പോൾ കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ് എന്ന് പറയാം. സക്സസ്സിലേക്കുള്ള കീ ആണ് കൺസിസ്റ്റൻസി എന്ന് പറയാം. അപ്പോൾ ആ കൺസിസ്റ്റൻസി നേടാൻ നമുക്ക് എപ്പോൾ കഴിയുന്നുവോ അപ്പോൾ തീർച്ചയായും നമ്മൾ വിജയത്തിലെത്തും. എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.